ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോക്ക്ഡൌൺ കാലത്ത് ഞങ്ങള് കുറച്ച് കഷ്ടപ്പെട്ടെടുത്ത ഒരു വീഡിയോ ആണ്. അത് ഞാൻ കുറെ കാലമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ലോക്ക്ഡൌൺ കാലത്ത് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ് ഞങ്ങൾ എടുക്കാൻ നോക്കിയത്. എന്നാൽ അവിടെ രണ്ട് ചേരിയായിട്ടുണ്ടായിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് പണിയെടുക്കുന്ന കൂട്ടം ചേർന്നിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനെതിരായിട്ട് കുറച്ച് പേര് സംഘടിച്ചു നിന്നിരുന്നു. മാത്രമല്ല, അപ്പോ ഞങ്ങളുടെ അടുത്ത് റെക്കോർഡ് ചെയ്യുന്ന ടൈം പറഞ്ഞു ഇതെങ്ങാനും പോസ്റ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഭീഷണിയുടെ സ്വരത്തില് ആൾക്കാർ പറഞ്ഞിരുന്നു. ഒരു ടീം മറ്റേ ടീം പറഞ്ഞു നിങ്ങൾ എന്തായാലും പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ ഒരാള് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് ഞങ്ങളുടെ കഞ്ഞുകൂടിയാണ്, ഇത് ദയവേത് കഞ്ഞുകൂടി മുട്ടിക്കരുത് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാ പറഞ്ഞെന്ന് പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ലോക്ക്ഡൌൺ കാലത്ത് കൂട്ടം കൂടരുത്, മാസ്ക് ധരിക്കണം എന്നൊക്കെ ഉള്ളത് പലപ്പോഴും അവർക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ആ ടൈമുകളിലൊന്നും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ആ വീഡിയോ ആണ് ചാലിയൻ കടപ്പുറത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത ആ വീഡിയോ. ഒന്ന് കണ്ടു തിരിച്ചു തരാം. വെൽക്കം ടു വിഎൻഷൻ മീഡിയ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചാലിയാറിന്റെ കരയിലാണ്. ഇതാ ജങ്കാറ് കയറുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ചാലിയാർ പുഴ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ കടലിൽ, അതായത് ബേപ്പൂർ കടലിൽ വന്ന് പതിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നേ ഇപ്പം സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഇതാ ഞാൻ ചാലിയർ ഹാർബറിലേക്കാണ്. നമുക്ക് ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് ചോദിച്ചു തുടങ്ങാം അല്ലേ? അപ്പോൾ ഗായ്സ്, നമ്മൾ സിദ്ദിഖുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ ഇവിടെ മീൻ വിൽക്കുന്ന പണി. എനിക്ക് ഞാൻ മീൻ വിൽക്കുന്ന പണിയാണ്. മീൻ വിൽക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഈ കൊറോണ കാലത്ത് നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പൊതുവേ പറയുന്നുണ്ട്. പക്ഷേ മീഡിയാസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് ലോക്ക്ഡൗൺ ആയ സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികൾ ആരും പണിക്ക് പോകാറില്ല. ആ സമയത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച തൊഴിലാളികളുണ്ട്. അവർക്ക് ഭക്ഷണമോ കാര്യങ്ങളോ മറ്റോ എത്തിക്കാനുള്ള സ്ഥലം BPL പേരിൽ ഫ്രീ കൊടുക്കുന്ന അരികളല്ലാത്ത വേറൊരു സാധനം കൊടുക്കില്ല. ഒരു മാസത്തെ ഒരു മറ്റേ എന്താ പറയുക 10 കിലോ അരി ഒരു കുടുംബത്തിന് കിട്ടിയിരുന്നത്. പിന്നെ അതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും കിട്ടില്ല. പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് 2000 രൂപ ഒരു മറ്റേ മാസത്തിൽ സർക്കാർ വിതരണം. ഞാൻ കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഈ കിട്ടാത്തവർ ഇനി എന്താണ്, അവർക്ക് എന്തെങ്കിലും ഒരു വഴി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? തീർച്ചയായിട്ടും കിട്ടണം. അത് ഫിഷറീസ് ഓഫീസിൽ പോയിട്ട് അതിന് റിപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട്. ആ, അപ്പം അത് എല്ലാവർക്കും അറിയോ ആ കാര്യങ്ങൾ? എല്ലാവർക്കും, കിട്ടാത്തവർക്ക് എല്ലാവർക്കും അറിയും, കിട്ടിയവർക്ക് ആർക്കും അറിഞ്ഞോളന്നില്ലല്ലോ. അത് അല്ല, അപ്പോൾ കിട്ടിയ ആൾക്കാരൊന്ന് മനസ്സിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്താൽ? പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും സർക്കാർ അതിന് ഗുണ നിലവാരത്തിലെടുക്കണം. എടുത്തുകഴിഞ്ഞാലേ അതിൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് മുറവിളി കൂട്ടാന്നല്ലാതെ അതിനൊരു യാതൊരു പ്രതിഫലം ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിട്ടില്ല. അത് രാഷ്ട്രീയക്കാരുടെ ഒരു ഒരു ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ല, അപ്പോൾ നമുക്കിവിടെ വികസന കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ചർച്ച ചെയ്യുന്നതാണല്ലോ ചാലിയാർ വികസനം. പണ്ട് മുതലേ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ LDF സർക്കാർ വന്നതിൻ്റെ ശേഷം ഈ ഫണ്ട് വകയിരുത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഏതാണെന്നുള്ളതെന്നും ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. രണ്ട് IMAS ലൈറ്റ്, ഒന്ന് MP ഫണ്ട്, ഒന്ന് MLA ഫണ്ട്, ഒന്ന് MP ഫണ്ട്. ഈ ലൈറ്റുകളല്ലാത്ത വേറെ ഒന്നുമില്ല. ഈ പ്ലോട്ട് എൻ്റെ എടുത്തത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പിരിവെടുത്തിട്ട് എടുത്ത ഒരു. അല്ല, അങ്ങനെ പിരിവെടുത്തെടുത്താലും പഞ്ചായത്ത് മുഖേന നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അത് സർക്കാരിൻ്റെ ഭൂമിയാണ്, റവന്യൂ ഭൂമിയാണ്. അത് അതുകൊണ്ട് സർക്കാർ വിട്ടുകൊടുക്കണ്ടേ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളുമായിട്ട് ചർച്ച നടത്തി. ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും രാഷ്ട്രീയക്കാരായിട്ടെല്ലാം ചർച്ച നടന്നിട്ടുണ്ട്. ഒന്നും അതിനൊരു പ്രതിഫലം ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കൊറോണ കാലത്ത് ബാക്കിയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ ആളുകൾ എത്താത്തത്. അപ്പൊ ഇത് വീടുകളിൽ പോയി വിൽക്കുമ്പോൾ അതും ഡേഞ്ചറായിട്ട്? തീർച്ചയായിട്ടും ഡേഞ്ചറാണ്. കാരണം ഈ മറ്റേ ഒന്ന് സാമൂഹ്യ അകലം തന്നെ, ഇപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം തന്നെ കണ്ടില്ലെങ്കിൽ ഈ സാമൂഹ്യ അകലവും തീരെ പാലിക്കാൻ കഴിയില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാർ അവർക്കും ഭയമില്ലാതിരിക്കില്ലല്ലോ. അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ അല്ലേ? ആരും നിവർത്തിയില്ല. അവരും സാമൂഹ്യ അകലം പാലിക്കണം, പാലിക്കാതെ നിൽക്കില്ല. ഇതിവിടെ ഒരു ഭയമില്ലാത്ത രൂപത്തിലാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ. അത് ഏത് സമയത്തും ലോക്കായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ ജീവിക്കാൻ വേറെ വഴി? വേറെ വഴിയില്ല. ജീവിക്കാൻ വേറെ വഴിയുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കില്ലല്ലോ. ജീവനെ പേടില്ലാത്തുള്ള ആരുമില്ലല്ലോ. ജീവിക്കാൻ വഴിയില്ലാത്തതിൻ്റെ പേരിലാണ് ഈ രൂപത്തിലുള്ള പ്രവണത മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കൊറോണ കാലത്ത് വിൽപ്പനയും കാര്യങ്ങളൊക്കെ ഇത് ഈ സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോകാണ്. ആ വന്ന് ഈ ഒരു ഒന്നിക്കൽ വള്ളത്തിൽ ഉണ്ടാവും, അതിൽ കയറിയാലും ചെയ്യും, അല്ലെങ്കിൽ കരയിൽ വെക്കും. കച്ചവടം നടക്കുന്നുണ്ടോ? കച്ചവടം ഭാഗികമായിട്ട് മാത്രം നടക്കും, പൂർണ്ണമായിട്ട് നടക്കുന്നില്ല. അത് കുറേ ആളുകൾ ബാധ്യതയും കാര്യങ്ങളൊക്കെ കൂടി തീർച്ചയായിട്ടും കൂട്ടും. കടബാധ്യതകൾ അങ്ങനെ കൂടിയിരിക്കും. ഇതിൻ്റെ മുകളിൽ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ബാധ്യതകളിങ്ങനെ കടം കൂടിയിരിക്കും. ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ കടം വാഴി തിരിച്ചു വിട്ടാനുള്ള പ്രയാസങ്ങളൊക്കെ വളരെ പ്രശ്നമാണ്. സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആർക്കൊക്കെ ലഭിക്കും, എങ്ങനെയൊക്കെ ലഭിക്കും എന്നറിയില്ല. സാധാരണക്കാരുടെ വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാരും കൂടി മുൻകൈ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണം. ഇതൊരു എല്ലാവരുടെയും ഒരു അപേക്ഷയാണ്.